ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്, ക്യാരറ്റ് നെയ്യപ്പം. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ഈ സൈസിലുള്ള ഒരു 3 ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. സ്റ്റീം ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാനിവിടെ ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഏലക്കായും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ, ഇതുപോലെ. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 കപ്പ് തേങ്ങ ചിരവിയത് എന്നിവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഒരു 2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. കുറേ നേരം അടിച്ചു കൊടുക്കരുത്. അത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയിലുള്ള പെനന്നതൊക്കെ ഒന്ന് പോരാനായിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതിൽ കുലുക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരുമിച്ച് ചേർക്കരുത്. ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് പിടിക്കും, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാനും പറ്റില്ല. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു സ്ട്രെച്ചറിലാണ് നമുക്ക് ഈ ബാറ്ററിന് കിട്ടേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് മൈദ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് അരി കുതിർത്തിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര, അതിന് പകരമായിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. പക്ഷെ അതൊക്കെ ചേർക്കുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിയും 3 ക്യാരറ്റും വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കറുത്ത എള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിനൊരു പ്രത്യേക അളവില്ല, അത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതൊരു കട്ടിപ്പായി പോവും. ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. 1/2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ കണ്ടില്ലേ, ഈ ഒരു സ്ട്രെച്ചറാണ് വേണ്ടത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിനുശേഷം വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോ തവിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും, പക്ഷെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. കുറച്ചൊരു ടൈം എടുത്തിട്ട് വേവിക്കുമ്പോഴാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ പുറം ഭാഗം ഇങ്ങനെ മുരിഞ്ഞിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ആട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ ഒരു നെയ്യപ്പത്തിന്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാനിവിടെ അത് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.